ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പം ഇന്നലെ കാണിച്ചതിൻ്റെ ബാലൻസ് വീഡിയോ ആണ് ഞാൻ കാണിക്കുന്നത്. പാർട്ട് വണ്ണും ടൂവും ത്രീയും കാണാത്തവരാണെങ്കിൽ പോയി കണ്ടിട്ട് വന്ന് വേണം ഇതിൻ്റെ ബാലൻസ് കാണാം കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോൾ മഞ്ഞ് മൂടിക്കിടക്കുകയാണ്. അപ്പം ഞാൻ ഗ്ലാസ്സിനകത്ത് കുറച്ച് വരച്ചൊക്കെ നോക്കി, അതിനുശേഷം ഞാൻ ഇക്കാനും ടീ കുടിക്കാമെന്ന് വിചാരിച്ച്, മക്കൾ ഉറങ്ങുമല്ലേ എന്ന് വിചാരിച്ച് ടീ കുടിക്കാൻ എൻ്റെ ഫ്രണ്ടിലത്തെ കടയിൽ പോയതാണ് കേട്ടോ. അപ്പം ഞാൻ നോക്കിയപ്പോൾ രണ്ടുപേരും എന്നെ തിരക്കി ഓടി വരുന്നത് എൻ്റെ മക്കളാണ് കേട്ടോ. അപ്പം അവർ എന്നെ കാണാത്തതുകൊണ്ട് അവരും ഡോറ് ക്ലോസ് ചെയ്തിട്ട് അവർ ഓടി എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് അവിടെ നിന്ന് കുറച്ച് നേരം വീഡിയോസൊക്കെ എടുത്ത് മക്കൾ ഹാപ്പിയായി. അതിനുശേഷം ഞങ്ങൾ റൂമിൽ പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് ഞങ്ങൾ പുറത്ത് പോവുകയാണ് എല്ലാ പ്ലേസും കൊടൈക്കനാൽ ഫേമസ് ആയ പ്ലേസുകളൊക്കെ കാണാൻ വേണ്ടി. അപ്പോൾ ഞങ്ങൾ ഒരു ഗൈഡിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. 1200 ആണ് ഗൈഡിന് കൊടുക്കേണ്ടത്. പിന്നെ ഫുഡും കൊടുക്കണം, കാരണം ഗൈഡിനെയും കൊണ്ട് പോവുകയാണെങ്കിൽ നമുക്ക് എല്ലാ പ്ലേസും കാണാൻ സാധിക്കും. നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ പെട്ടു കേട്ടോ. അപ്പോൾ ഈ നിൽക്കുന്നതൊക്കെ യൂക്കാലിയാണ്, യൂക്കാലിയുടെ മരങ്ങളാണ് കേട്ടോ. അപ്പോൾ അയാൾ അതിനകത്ത് നിന്ന് എനിക്കൊരു ഇലയൊക്കെ ഒടിച്ചു വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഇതൊക്കെ മഞ്ജുമൽ ബോയ്സ് ഷൂട്ടിങ് നടന്ന പ്ലേസിലാണ് ഞങ്ങൾ പോകാൻ പോകുന്നത്. മൊത്തം അവിടെയാണ്, ഭയങ്കര ബിസിയാണ് അവിടെ. കാരണം ഈ ഫിലിം ഇറങ്ങിയത് കാരണം എല്ലാവരും കേരളത്തിൽ നിന്നും ചെന്നൈയിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ടായിരുന്നു കാണാൻ വേണ്ടി. അങ്ങനെ ഒരുപാട് നേരം അങ്ങനെ ഞങ്ങളും അവിടെ സമയമൊക്കെ സ്പെൻഡ് ചെയ്ത് ഒരുപാട് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത്. ഈ കാണുന്ന പ്ലേസ് നമ്മുടെ എന്നമ്മ കണ്ണ് സൗഖ്യമ്മ എന്ന് പറയുന്ന പാട്ടില്ലേ, ആ പാട്ടിൽ ഷൂട്ടിംഗ് നടന്ന പ്ലേസാണ് കേട്ടോ. പിന്നെ ഇതൊക്കെ ഓരോരുത്തരും സ്വന്തമായിട്ട് ഓൺ പ്രോപ്പർട്ടിയാണ്. അപ്പം നമുക്കതിനകത്ത് കയറാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ഞാനും ഇക്കായും കൂടെ കുറേ നേരം ഗുണ കേവ്സിനകത്ത് കുറേ നേരം ഇങ്ങനെ നടന്ന് അവിടെ എല്ലാം കാണുന്നുണ്ടായിരുന്നു. അപ്പം മക്കൾ വീഡിയോസ് എടുക്കാൻ പറയുമ്പോൾ എന്നെ ഇക്കായി വീഡിയോസ് എടുക്കുന്നത് ഫുള്ളും, ഞങ്ങളിവിടെ നടന്ന് കാണുന്നത് മൊത്തം അവർ ഞങ്ങളെയാണ് വീഡിയോ എടുക്കുന്നത്. ഞാൻ പറഞ്ഞ് ഫോൺ കൊടുത്തിട്ട് എല്ലായിടം വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞ് കൊടുത്തിട്ട് ഞാൻ ഇക്കായി അവിടെയൊക്കെ നടക്കുമ്പോൾ അവർ ഫോൺ വീഡിയോ എടുക്കുന്ന മൊത്തം എന്നെ ഇക്കായാണ്. അപ്പോൾ ഞങ്ങൾ ആ ടൈമിങ്ങിൽ ഞങ്ങൾ അവിടെ എല്ലാം ഇങ്ങനെ ചുമ്മാ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. ഈ ടൈമിലൊക്കെ ആകുമ്പോൾ നമ്മളൊന്ന് റിലാക്സ് ആകും, ടെൻഷനൊന്നും ഇല്ലാതെ ഫ്രീ ആയിട്ടിരിക്കത്തില്ല. അപ്പോൾ ആ ടൈമിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിക്കാനൊക്കെ കാണും. അങ്ങനെ ഞങ്ങൾ സംസാരിച്ചതിനൊക്കെ ശേഷം പിന്നെ അവിടെ ചോക്ലേറ്റ് കട ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ ഫ്രണ്ടിൽ. മക്കൾക്ക് കുറേ ചോക്ലേറ്റൊക്കെ വേണമെന്ന് പറഞ്ഞാൽ വെറൈറ്റി വെറൈറ്റി ചോക്ലേറ്റ് ആണ് കേട്ടോ. എന്തൊക്കെ ടൈപ്പ് ചോക്ലേറ്റ്സ് ആണെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. നമ്മൾ കണ്ടിട്ടില്ലാത്ത ടൈപ്പിലെ ചോക്ലേറ്റ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെ അവർക്ക് മൂന്ന് പേരുടെ കയ്യിലും ക്യാഷ് ഉള്ളത് കാരണം അവർ മൂന്ന് പേർക്കും ഇഷ്ടമുള്ള ടൈപ്പ് ചോക്ലേറ്റ് അവർ ഓരോരുത്തരും മേടിച്ച്, അമ്മു അമ്മുവിന് ഇഷ്ടമുള്ളവർ. ഞാൻ ആകെ മേടിച്ചത് ഈ യൂക്കാലിയുടെ തൈലാണ് കേട്ടോ. എനിക്ക് എപ്പോഴും തലവേദന ആയത് കാരണം ഞാൻ അത് വാങ്ങിച്ചു. പിന്നെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് പോയി ഒരു കോണൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ഞാനും മോനും കൂടെ ഇത് മഞ്ഞ് മൂടിക്കിടക്കുന്നത് കാണാൻ വേണ്ടി ഏറ്റവും ടോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ടോപ്പിൽ കയറി അവിടെ നിന്ന് കുറേ വീഡിയോസൊക്കെ എടുത്ത്. നല്ല ഭംഗിയാണ് കേട്ടോ. ഇതെല്ലാം ഷൂട്ടിംഗ് നടന്ന പ്ലേസാണ്, പക്ഷേ നമ്മളെ ഉള്ളിലോട്ടൊന്നും കയറി വിടില്ല കേട്ടോ. പിന്നെ അവിടെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കടകളുണ്ട്, അവിടെ നല്ല വെറൈറ്റി മാലകളും കമ്മലുകളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ കുറേ നേരം ഞങ്ങൾ അവിടെയൊക്കെ നോക്കി നിൽക്കുകയും കുറേ ഫോട്ടോസ് എടുത്തു. പിന്നെ കുറേ വീഡിയോസ് ഞാനും മോളും കുറേ റീൽസൊക്കെ എടുത്ത് തകർക്കുകയാണ് കേട്ടോ. നല്ല മനോഹരമായ പ്ലേസാണ് കേട്ടോ, നമുക്ക് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അങ്ങനെ ഗൈഡിൻ്റെ കൂടെ പോയതുകൊണ്ടാണ് ഞങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് ഓരോ സ്ഥലങ്ങളിൽ എത്തിയത് കേട്ടോ. ഒറ്റയ്ക്കാണെങ്കിൽ ഞങ്ങൾ പെട്ടുപോകും, കാരണം ഈ വഴികളൊന്നും നമുക്ക് പോകുന്നവർക്ക് അറിയാൻ പറ്റത്തില്ല. അങ്ങനെ ഗെയിമിംഗ് സെൻറ്ററിൽ പോകണമെന്ന് പറഞ്ഞ് മക്കളെയും കൊണ്ട് ഞങ്ങൾ ഗെയിമിംഗ് സെൻറ്ററിലൊക്കെ പോയി. അതിനുശേഷം ഗൈഡ് എല്ലായിടം കാണിച്ചു കഴിഞ്ഞ് ഗൈഡ് അങ്ങ് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ തനിയെ മിക്ക തന്നെ വണ്ടി ഡ്രൈവ് ചെയ്ത് വരുമായിരുന്നു കേട്ടോ. അത് ഗൈഡിന് കൊടുക്കാനുള്ള ക്യാഷൊക്കെ ഞങ്ങൾ കൊടുത്ത് അത് പിന്നെ ഇറങ്ങി. അതിനുശേഷം പിന്നെ ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഹോട്ടലിൽ തിരക്കി നടക്കുവാണ്. കാരണം ഇന്നലെ കയറിയിട്ട് പണി കിട്ടിയതുപോലെ ഇന്ന് പണി കിട്ടരുതെന്ന് വിചാരിച്ച് നല്ല ഹോട്ടൽ എവിടെയെങ്കിലും ഉണ്ടോയെന്ന് നോക്ക് നോക്ക് നടക്കുകയാണ്. ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്തിട്ടൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ റേഞ്ചിന് ടവറിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ട് റേഞ്ച്. അപ്പോൾ അത് കാരണം ഞങ്ങളിങ്ങനെ നോക്കി നോക്കി വന്നപ്പം ഞങ്ങൾക്ക് നല്ലൊരു ഹോട്ടൽ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു ട്രിപ്പ് പോയതുകൊണ്ട് മൈൻഡ് റിലാക്സ് ആയി, നമ്മുടെ കുറേ ടെൻഷനൊക്കെ മാറിക്കിട്ടി. മക്കൾ ഹാപ്പിയായി, ഞാൻ ഹാപ്പിയായി, ഇക്കായി ഹാപ്പിയായി. അപ്പോൾ കുറേ നേരം നമ്മുടെ നല്ല നല്ല ടൈമുകൾ സ്പെൻഡ് ചെയ്തു. പിന്നെ ഈ ലേക്ക് ഉണ്ടായിരുന്നു, ലേക്കിൻ്റെ റൗണ്ടിൽ ഞങ്ങൾ ചുമ്മാ ഒന്ന് ചുറ്റി അടിച്ച് നോക്കിയത് എങ്ങനെ ഉണ്ടെന്ന്. അതിനുശേഷം ഞങ്ങൾ ഹിൽ ടോപ്പിൽ എന്ന് പറയുന്ന എന്താണ് ഹോട്ടൽ കണ്ടുപിടിച്ചു കേട്ടോ. ആ ഹോട്ടലാണ് ഞങ്ങൾ ഇത്രയും നേരം നോക്കിക്കൊണ്ട് നടന്നത്. അങ്ങനെ ഇക്ക വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു, ഞങ്ങൾ അതിൻ്റെ ഉള്ളിലോട്ട് കയറിപ്പോയി. കയറിയപ്പോൾ തന്നെ നല്ല വൃത്തിയൊക്കെ ഉള്ള നല്ലൊരു ഹോട്ടലാണ് കേട്ടോ, നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതിനുശേഷം കുറേ ഐറ്റംസൊക്കെ ഓർഡർ ചെയ്തു. ഞാൻ ബട്ടർ ചിക്കന്, ബിരിയാണി, അങ്ങനെ കുറേ റൈസ്, ചപ്പാത്തി, അങ്ങനെ കുറേ കുറേച്ചെ കുറേച്ചെ ഓർഡർ ചെയ്തു. കാരണം ഇതിനകത്ത് ഏതാ നല്ലതെന്ന് അറിയത്തില്ലല്ലോ, അത് കാരണം എല്ലാ ഐറ്റംസും ഓർഡർ ചെയ്തു. കാരണം ഒരെണ്ണം തന്നെ വാങ്ങിച്ച് പണി കിട്ടരുതെന്ന് വിചാരിച്ച് എല്ലാ ഐറ്റംസും കുറേച്ചെ വാങ്ങിച്ച് കഴിച്ചതിന് ശേഷം ഞങ്ങൾ പിന്നെ റൂമിലോട്ട് വന്ന്. റൂമിലോട്ട് വന്നപ്പോൾ ഞങ്ങളുടെ റൂം മാറിയിട്ടുണ്ടായിരുന്നു.
ഫസ്റ്റ് എടുത്ത റൂം വേറെ ആൾക്കാർക്ക് കൊടുത്തിട്ട് ഞങ്ങൾ ഈ റൂം വേറെ വെക്കേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഞങ്ങളെക്കാളും മുമ്പേ ബുക്ക് ചെയ്തവരാണ് ആ റൂമിലുള്ള ചെയ്തിട്ടുണ്ടായിരുന്നു. അവരില്ലാത്തത് കാരണം ഞങ്ങൾക്ക് ആ റൂം തന്നതായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ അടുത്ത നെക്സ്റ്റ് റൂമിലോട്ട് പോയി. അതിനേക്കാളും നല്ല റൂമാണ് ഇത് കേട്ടോ. ഇതിന് ബാൽക്കണിയൊക്കെ ഉണ്ട്, നല്ല റൂമായിരുന്നു. പക്ഷേ എൻ്റെ മോൻ ഇഷ്ടപ്പെട്ടിട്ടില്ല, അവൻ ആ റൂം തന്നെയാണ് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം മറ്റേത് ഗ്രൗണ്ട് ഫ്ലോറിലായിരുന്നു, ഇത് മുകളിലായിരുന്നു. മുകളിലായത് കാരണം നമുക്ക് വിടുന്നതുകൊണ്ട് നല്ല വ്യൂ പോയിൻ്റ് ഒക്കെ കാണാൻ സാധിക്കും, നല്ല ഭംഗിയുണ്ടായിരുന്നു. അതിനുശേഷം ഞാനും ഇക്കായും കുറേ നേരം ബാൽക്കണി വന്നിരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല രസമാണ്, നല്ലൊരു വൈബാണ് കേട്ടോ. ഇവിടുന്ന് താഴോട്ട് നോക്കാൻ നല്ല ഭംഗിയാണ്. ഇങ്ങനെ വണ്ടിയൊക്കെ പോകുന്നത് കാണാനും താഴോട്ട് നോക്കുമ്പോൾ ഒരു പ്രത്യേക എന്താ വൈബാ എന്ന് പറയാനില്ല കേട്ടോ. എന്ത് രസമാണെന്നറിയോ, അതും ഭയങ്കര തണുപ്പുമായി ഈവനിങ് ആയത് കാരണം. നല്ല രസമുണ്ടായിരുന്നു. ഞാൻ കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് ഇങ്ങനെ എൻജോയ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതിന് ബൈ ബൈ, താങ്ക് യു.